ഇതൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഡിലീഷൻ പ്രോസസ്സാണ് എപ്പോഴും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മളിലെല്ലാം ഇപ്പോൾ ഞാനൊരാണാണെന്നുള്ള ബോധം എനിക്കില്ലേ ഉണ്ട് പെണ്ണ് സ്ത്രീകളെ ഞാൻ മറ്റൊരു ജെൻഡറായിട്ടല്ലേ ഞാൻ കാണുന്നത് ആണ് അല്ല എന്നൊക്കെ ഇവിടെ വന്നിരുന്ന ഞാനിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു ആത്മാർത്ഥമുണ്ടാകും പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർജിത മൂല്യങ്ങളുടെ വകുപ്പിലാണ് ഇതെല്ലാം വരുന്നത് സഹജമായി നമുക്ക് കിട്ടുന്ന മൂല്യങ്ങളല്ല ആർജിത മൂല്യങ്ങൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ എഡ്യൂക്കേഷണൽ സിവിലൈസേഷനൽ ആയിട്ടുള്ള മൂല്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുക്കുന്ന ആർജിച്ചെടുക്കുന്ന തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് അതിലാണ് ഇതെല്ലാം വരുന്നത് റേസിസം തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് ഒഴിവാക്കേണ്ടതാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ആർജിത മൂല്യത്തിൻ്റെ ഒരു വിപുലീകരണത്തിൽ വരുന്നതാണ് നമ്മൾ കളക്ട് ചെയ്യുന്ന അക്വർ ചെയ്യുന്ന ഒരു മൂല്യമാണ് ഈ റേസിസം ഈസ് റോങ് ഓർ ഈവൻ ക്രിമിനൽ ഇറ്റ് ഷുഡ് ബി ഡിസ്പെൻസ്ഡ് വിത്ത് എന്ന് നമ്മൾ കണ്ടെത്തുന്ന അങ്ങനെയാണ് ഓക്കെ ഇപ്പോൾ റേസിസ്റ്റ് അല്ലാത്ത ഒരു സമൂഹവും ലോകത്തുണ്ടാവില്ല റേസിസം വളരെ കുറഞ്ഞ സമൂഹങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് ജപ്പാനിലായാലും എവിടെയായാലും ഇപ്പോൾ അതായത് നിങ്ങൾ ജപ്പാനിലോ ചൈനയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ ഈ ആളുകളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഇന്ത്യക്കാരെ എന്ന് കാണുന്നത് ഇപ്പോൾ മൂക്ക് ഇന്ത്യ ഇന്ത്യക്കാരെ കാണുമ്പോഴും ഒരു ജപ്പാനീസിനെ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് അറിയാതെ നമ്മൾ പെട്ട ഒരാളല്ലാന്ന് അവർക്ക് അറിയാം അപ്പോൾ അവർ ആദ്യം മനസ്സിലാക്കി അവൻ പുറത്തുള്ളവനാണ് പക്ഷെ അവരവിടനെന്ത് ചെയ്യും എന്നാലും അവൻ നമ്മുടെ കൂടെ ഉള്ളവനാണ് അവനോട് വന്നിരിക്കുകയാണ് അതാണ് ആദ്യത്തെ ഗിയറിങ്ങിനെ വീടത്തുള്ളൂ നമ്മുടെ തലച്ചോറ് പറയുന്ന വറുത്തൻ എന്ന് പറയും വരത്തൻ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ആദ്യം വർക്ക് ചെയ്യും ഈ വരത്തു സോഫ്റ്റ്വെയർ ആദ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് വെച്ചല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത് പുതു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരാളെ കാണുമ്പോൾ അതിൽ രണ്ട് കൊടുക്കാൻ തോന്നും അതാണ് നമ്മുടെ ആദ്യം തോന്നുന്നത് അല്ലെങ്കിൽ ചീത്തു വിളിക്കാൻ തോന്നും പക്ഷേ നമ്മുടെ ഫ്രണ്ടൽ കോട്ടക് ഇടപെട്ടിട്ട് അതൊക്കെ ഒന്ന് മയപ്പെടുത്തി ഫിൽറ്റർ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ആ സാറെ ഇപ്പോൾ വന്നു അല്ലെങ്കിൽ അണ്ണനെപ്പോൾ വന്നു അല്ലെങ്കിൽ ചേച്ചിയെപ്പോൾ വന്നു എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ടല്ലോ ആ ഔട്ട്പുട്ടാണ് പ്രധാനം അവിടെയാണ് ശരിക്കും നമ്മുടെ സിവിലൈസേഷൻ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഫിൽറ്റർ ഉണ്ടാവണം നമ്മൾ ആ ഫിൽറ്റർ ഡെവലപ്പ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നാഗരീതയുടെ അടിസ്ഥാനം അപ്പോൾ റേഷ്യലിൻ്റെ കാര്യത്തിലും അത്രയാണ് അത് കൂടുതൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ ഈ അന്യൻ എന്നുള്ളതിൻ്റെ ദുർബലപ്പെടൽ സംഭവിക്കും അപരൻ എന്നുള്ളതിൻ്റെ ദുർബലപ്പെടൽ സംഭവിക്കും അല്ലാതെ അന്യൻ അപരൻ എന്നുള്ള രണ്ട് സോഫ്റ്റ്വെയർ നമുക്ക് നമുക്കില്ലാന്നൊന്നും വാദിച്ചേക്കില്ല ആ സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഈ സെൽഫോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്യൻ എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവും സെൽഫ് കോൺഷ്യസ്നസ് ആത്മബോധം എന്നൊക്കെ നമ്മൾ പറയല്ലോ ഞാൻ എന്നൊരു ബോധം എനിക്കുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്നുള്ള ബോധം എന്തായാലും എനിക്കുണ്ടാവും മറ്റുള്ളവർ ഞാൻ ഉണ്ടാവും എല്ലാം ഒന്നാണെന്നുണ്ടെങ്കിൽ അതുണ്ടാവില്ല പക്ഷെ ആ ബോധം നമ്മൾ മനസ്സിലാക്കി കൊണ്ട് സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഇട്ടിട്ടിട്ട് പോകും അതിനാണ് സിവിലൈസേഷണൽ അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു വിദ്യാഭ്യാസമാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് സ്വയം പഠിക്കാൻ ശ്രമിക്കുന്നത് അത്രേ ഉള്ളൂ